ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായി നോക്കുന്നത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഒരു സാധനമാണ്, പ്രോഡക്റ്റ് ആണ് നോക്കാം. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഷാഹി ലിച്ചി, ഇതൊരു ഫ്രൂട്ട്സ് ആണ്. ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ്? ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ്? ബീഹാർ. ക്ലിയർ ആണോ? അപ്പൊ നാലാമത് ബീഹാറിൽ നിന്നുള്ള നാലാമത്തെ പ്രോഡക്റ്റ് ആണ് ഏത്? ഷാഹി ലിച്ചി എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? അപ്പൊ നാലാമത്തെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ആദ്യമായി കിട്ടിയത് ജർദാലു മാംഗോ ആദ്യമായി കിട്ടുന്നത് ബീഹാറിൽ നിന്നും. ആദ്യമായി കിട്ടുന്നത് ജർദാലു മാംഗോ. രണ്ടാമത് കതർണി റൈസ്. മൂന്നാമത് മഹാഹി പാം. ഇത് ബീറ്റൽ ലീഫ് ആണ്. അപ്പൊ അത് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് നാലാമത് കിട്ടുന്നതാണ് ഷഹായി ലിച്ച്. ക്ലിയർ ആണ്. അപ്പൊ അടുത്ത് നമ്മൾ ബീഹാർ നോക്കിയ സ്ഥിതിക്ക് ബീഹാറുമായി ബന്ധപ്പെട്ട രണ്ടു പോയിന്റ് നോക്കാം. ബീഹാറിന്റെ തലസ്ഥാനം പാട്ന. ബീഹാറിന്റെ CM നിതീഷ് കുമാർ, ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ. ഗവർണർ ആരാണ്? ലാൽജി ടണ്ടൻ. ക്ലിയർ. അടുത്ത പോയിന്റ് പോവാം. ഇന്ത്യൻ സ്പോർട്സ് കോൺവെർസേഷൻ ആൻഡ് റിഫ്ലക്ഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? വിജയൻ ബാല. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് പോവാം. ഏത് ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ ജലശുദ്ധീകരണത്തിന് ഒനീർ എന്ന ഉപകരണം വികസിപ്പിച്ചത്? ഏതാണ്? CSIR. എന്താണ് CSIR? കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിനാണ് CSIR എന്ന് പറയുന്നത്. അപ്പൊ IITR എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സോളജി റിസർച്ച്. ക്ലിയർ ആണോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സോളജി റിസർച്ച്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഏത് നിർമ്മിച്ച ഒനീർ എന്ന ഉപകരണം, അതായത് എണ്ണ ജലശുദ്ധീകരണത്തിന് ഏറ്റവും കുറഞ്ഞ ചെലവ്. ക്ലിയർ ആണോ? ഇപ്പൊ CSIR ആസ്ഥാനം എവിടെയാണ്? ലക്നൗ. ക്ലിയർ ആണോ? CSIR സ്ഥിതി ചെയ്യുന്നത് ലക്നൗ. അപ്പൊ ഇത് സ്ഥാപിച്ചത് CSIR രണ്ടുപേര് ചേർന്നാണ്, ആർക്കോട്ട് രാമസ്വാമി മുതലിയാറും ആരൊക്കെയാണ്? ശാന്തി സ്വരൂപ് ഭട്നഗർ രണ്ടുപേരും കൂടെ ചേർന്നാണ് എന്തരംഭിച്ച് CSIR സ്ഥാപിച്ചത്. ക്ലിയർ ആണോ? സ്ഥാപിച്ച വർഷം 1942 സെപ്റ്റംബർ 26. ക്ലിയർ. അടുത്ത പോയിന്റ് പോവാം. ഫോർബ്സ് ഗ്ലോബൽ 2000 ബെസ്റ്റ് എംപ്ലോയീസ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഏത് കമ്പനിയാണ്? ആൽഫബെറ്റ്. ഗൂഗിളിന്റെ പാരന്റ് കമ്പനിയാണ് ആൽഫബെറ്റ്. ക്ലിയർ ആണോ? ഗൂഗിളിന്റെ പാരന്റ് കമ്പനിയാണ് ആൽഫബെറ്റ്. രണ്ടാം സ്ഥാനത്ത് എത്തിയത് മൈക്രോസോഫ്റ്റ്. ക്ലിയർ. അടുത്ത SBI വെൽത്ത് ഹബ്ബ് ആരംഭിച്ചത് എവിടെയാണ്? SBI വെൽത്ത് ഹബ്ബ് ആരംഭിച്ചത് മാംഗ്ലൂർ. ക്ലിയർ ആണോ? എവിടെയാണ്? ബാംഗ്ലൂർ. SBI നിലവിലെ ചെയർമാൻ രജനീഷ് കുമാർ ആരാണ്? രജനീഷ് കുമാർ. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് ഇപ്പോ യൂറോപ്പിലെ 5 പ്രമുഖ ഫുട്ബോൾ ലീഗുകളിൽ നിന്ന് 400 ഗോൾ നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആരാണ്? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നിലവിൽ ഏത് ക്ലബിന്റെ കളിക്കാരനാണ്? യുവന്റസിന്റെ കളിക്കാരനാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഇപ്പൊ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പോർച്ചുഗൽ. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് ഇപ്പം ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയുടെ ദേശീയ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? വിനു പ്രഭാകരൻ. ക്ലിയർ ആണോ? ഇത് മണ്ണുത്തി സ്വദേശിയാണ് വിനു പ്രഭാകരൻ. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് ഡൽഹി ഹാഫ് മാരത്തണിൽ ഇന്ത്യൻ താരങ്ങളിൽ 3rd സ്ഥാനം നേടിയത് ആരാണ്? ടി ഗോപി. മലയാളിയാണ്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ടി ഗോപി. ക്ലിയർ ആണോ? അപ്പൊ 1rd സ്ഥാനം നേടിയത് ആരാണ്? 3rd സ്ഥാനമാണ് ടി ഗോപിക്ക്. 1rd സ്ഥാനം നേടിയത് അഭിഷേക് പാൽ. 1rd സ്ഥാനം നേടിയത് അഭിഷേക് പാൽ. ക്ലിയർ ആണോ? എന്നാൽ ഡൽഹി ഹാഫ് മാരത്തണിൽ 1rd സ്ഥാനം നേടിയത്, 1rd സ്ഥാനത്ത് എത്തിയത് ആരാണ്? ഇതിപ്പോ നമ്മൾ പറഞ്ഞ 3rd സ്ഥാനത്ത് ഇന്ത്യക്കാരിൽ 3rd സ്ഥാനത്തെത്തിയ ടി ഗോപിയും ഇന്ത്യക്കാരിൽ 1rd സ്ഥാനത്ത് എത്തിയതാണ് അഭിഷേക് പാൽ. എന്നാൽ യഥാർത്ഥത്തിൽ 1rd സ്ഥാനത്ത് എത്തിയ ആരാ? എത്യോപ്യക്കാരനായ ആന്റമാർക്ക് ബഹിലു. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് ഇപ്പോ 5th edition വുമൻസ് ഓഫ് ഇന്ത്യ ഓർഗാനിക് ഫെസ്റ്റിവലിന്റെ വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? നഗരം ന്യൂഡൽഹി. ക്ലിയർ ആണോ? ഇപ്പൊ നേതൃത്വം കൊടുക്കുന്നത് ഈ ഓർഗാനിക് ഫെസ്റ്റിവലിന് നേതൃത്വം കൊടുക്കുന്നത് എഡിഷൻ വുമൻസ് ഓഫ് ഇന്ത്യ ഓർഗാനിക് ഫെസ്റ്റിവൽ നേതൃത്വം കൊടുക്കുന്നത് ഏതാണ്? വുമൻസ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി. ക്ലിയർ ആണോ? യൂണിയൻ മിനിസ്റ്റർ ആരാണ്? യൂണിയൻ മിനിസ്റ്റർ വുമൻസ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മേനകാ ഗാന്ധി. ക്ലിയർ ആണോ? ആരാണ്? മേനകാ ഗാന്ധി. ക്ലിയർ. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ.